നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. വരും ആഴ്ചയിൽ രാജ്യത്തെ കനത്ത ചൂട് തുടരുമെന്നും തീരപ്രദേശങ്ങളിൽ താരതമ്യേന ഈർപ്പമുള്ളതാകുമെന്നും കാലാവസ്ഥാ വകുപ്പ്. ചൂടുള്ള വടക്ക് പടിഞ്ഞാറൻ കാറ്റ്, തെക്ക് കിഴക്കൻ കാറ്റ് എന്നിവ ശക്തി പ്രാപിക്കും. കാറ്റ് പൊടിപടലങ്ങൾക്ക് കാരണമാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് മറൈൻ പ്രവചന വിഭാഗം മേധാവി യാസർ അൽ ബ്ലൗസി പറഞ്ഞു. വെള്ളിയാഴ്ച പരമാവധി താപനില 46 മുതൽ 48 ഡിഗ്രി വരെ ആയിരിക്കുമെന്നും രാത്രിയിൽ 32 മുതൽ 35 ഡിഗ്രി വരെ താഴുമെന്നും പ്രതീക്ഷിക്കുന്നു. ശനിയാഴ്ച പകൽ സമയത്തെ ചൂട് 47 മുതൽ 49 ഡിഗ്രിയിലെത്തുമെന്നും രാത്രി 32 മുതൽ 33 ഡിഗ്രിയിലേക്ക് താഴുമെന്നും പ്രതീക്ഷിക്കുന്നു. ശനിയാഴ്ച മുതൽ രാജ്യത്ത് മെർസാം സീസൺ തുടക്കമാകും. വേനൽക്കാലത്തിന്റെ പുതിയ ഘട്ടമാണെന്ന് അൽ ഉജൈരി സയന്റിഫിക് സെന്റർ അറിയിച്ചു. ഉയർന്ന താപനിലയാണ് മെർസാം സീസണിന്റെ സവിശേഷത. തൊഴിലാളികൾ ജോലി മാറിയതിനാൽ അവരുടെ റെസിഡൻസ് പെർമിറ്റ് പുതുക്കുന്നതിന് കമ്പനികൾക്ക് വിലക്ക്. 20 കമ്പനികളെയാണ് ജീവനക്കാരുടെ റെസിഡൻസ് പുതുക്കുന്നതിന് വിലക്കി കുവൈറ്റ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസ് അഫയേഴ്സ് നിലപാടെടുത്തത്. കമ്പനിയിലെ ജോലികൾ യഥാർത്ഥ സ്പോൺസർമാർക്ക് പകരം മറ്റ് തൊഴിലുടമകൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നത് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഇത്തരം കേസുകൾ അധികൃതർ പരിശോധിച്ചു വരികയാണ്. പ്രവാസികളെ സ്ഥാപനത്തിലെത്തിച്ച് പണം വാങ്ങി പുറത്തേക്ക് വിടുന്നവർക്കെതിരെയും വ്യാജ കമ്പനികൾക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുന്നത്. ഇത്തരം സ്ഥാപനങ്ങളുടെ ഫയലുകൾ റദ്ദാക്കുന്നതിന് പുറമെ സ്പോൺസർമാർക്കെതിരെയും നടപടി ഉണ്ടാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. വ്യാഴാഴ്ച സെൻട്രൽ ജയിലിൽ 5 തടവുകാരുടെ വധശിക്ഷ നടപ്പിലാക്കിയതായി കുവൈറ്റ് പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു. മസ്ജിദ് ആക്രമണ കേസിലെ പ്രതി, കൊലപാതകത്തിന് ശിക്ഷിക്കപ്പെട്ട 3 പേർ, മയക്കുമരുന്ന് കച്ചവടക്കാർ എന്നിവയ്ക്കെതിരെയാണ് വധശിക്ഷ വിധിച്ചത്. കൊലക്കുറ്റത്തിന് 1 ഈജിപ്തുകാരൻ, മയക്കുമരുന്ന് കടത്തിന് സ്വദേശി പൗരൻ, ശ്രീലങ്കൻ സ്വദേശി എന്നിവർ ശിക്ഷിക്കപ്പെട്ടു. മുസ്ലിം പള്ളി ആക്രമിച്ചയാളെയും മറ്റൊരാളെയും പൗരത്വം പുറത്തുവിട്ടിട്ടില്ല. ഇവർ നിയമവിരുദ്ധമായി കുവൈറ്റിലെത്തുകയായിരുന്നു. താമസ നിയമങ്ങളും തൊഴിൽ നിയമങ്ങളും ലംഘിച്ചതിന് 68 പ്രവാസികളെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ അറസ്റ്റ് ചെയ്തു. കസ്റ്റഡിയിലെടുത്ത വ്യക്തികൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. ജലീബൽ, ഷുവൈക്ക്, ഫർവാനിയ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. രാജ്യത്തെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ മാസങ്ങളിൽ വൈദ്യുതി മന്ത്രാലയത്തിന്റെ പ്രൊജക്ടുകളിൽ നിന്നും ട്രാൻസ്ഫോമറുകളിൽ നിന്നും ഉപകരണങ്ങൾ, വൈദ്യുതി കേബിളുകളും മോഷ്ടിച്ചതിന് 100 കേസുകളിൽ ഉൾപ്പെട്ട 5 ഏഷ്യൻ സംഘത്തെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ മാസങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വൈദ്യുതി മന്ത്രാലയത്തിന്റെ പദ്ധതികളിൽ നിന്ന് ഉപകരണങ്ങളും ഇലക്ട്രിക് കേബിളുകളും മോഷണം പോകുന്ന കേസുകൾ വർദ്ധിച്ചതിനെ തുടർന്ന് ഈ കേസുകൾ പിന്തുടരാൻ പ്രത്യേക സംഘം രൂപീകരിച്ചതായി അധികൃതർ അറിയിച്ചു. സാൽമി റോഡിൽ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചത് അഗ്നിശമന സേനകൾ അണച്ചു. ബുധനാഴ്ച ഉച്ചയോടെയാണ് സംഭവമെന്ന് ജനറൽ ഫയർഫോഴ്സിന്റെ പബ്ലിക് റിലേഷൻസ് ആൻഡ് മീഡിയ വിഭാഗം അറിയിച്ചു. ജഹ്റ, സൂർ, ഇസ്നാദ് എന്നീ കേന്ദ്രങ്ങളിലുള്ള അഗ്നിശമന സേനകൾ ഉടൻ സ്ഥലത്തെത്തി തീ അണച്ചു. കാര്യമായ പരിക്കുകളൊന്നും കൂടാതെ തീ നിയന്ത്രണ വിധേയമാക്കിയതായി ജനറൽ ഫയർഫോഴ്സ് അറിയിച്ചു. ശ്രീലങ്കൻ യുവതിയെ കൊന്ന കേസിൽ കുവൈറ്റിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇന്ത്യക്കാരന് താൽക്കാലിക ആശ്വാസം. എംബസിയുടെ കൃത്യമായ ഇടപെടൽ മൂലം തമിഴ്നാട് സ്വദേശി അൻപുദാസൻ നടേശന് ജീവൻ താൽക്കാലികമായി നീട്ടിക്കിട്ടിയത്. കൊല്ലപ്പെട്ട ശ്രീലങ്കൻ സ്വദേശിനിയുടെ കുടുംബത്തിന് ബ്ലഡ് മണി നൽകിയതിനാണ് വധശിക്ഷ താൽക്കാലികമായി മാറ്റിയത്. 2015 കേസിനാസ്പദമായ സംഭവം. ഇന്ത്യൻ സ്ഥാനപതി ആദർശ് സൈഗയുടെ നേതൃത്വത്തിൽ കുവൈറ്റ് ഉന്നതതല അധികൃതരുമായി ചർച്ച നടത്തി മാപ്പ് അപേക്ഷിക്കാനുള്ള സാവകാശം നൽകണമെന്ന് അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് വധശിക്ഷ തടഞ്ഞത്. ജനങ്ങളെ ആകർഷിച്ചും ശ്രദ്ധ നേടിയും അവന്യൂസ് 2021 കാർണിവൽ. അവന്യൂസിന്റെ ഈ വർഷത്തെ വിനോദന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കാർണിവലിന് തുടക്കമായത്. ജൂലൈ 29 വരെ കാർണിവൽ തുടരും. അർജന്റീന, ജപ്പാൻ, ഇറ്റലി, US, ന്യൂസിലാൻഡ്, ചിലി, ഹോങ്കോങ് തുടങ്ങി ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും പ്രശസ്തരായ 11 കലാകാരന്മാരാണ് കാർണിവലിനെ മാറ്റുകൂട്ടുന്നത്. അക്രോബാറ്റിക്, സർക്കസ്, സംഗീതം, ആകർഷകമായ മൊബൈൽ ഷോകൾ, ഒപ്റ്റിക്കൽ ഇലൂഷൻ തുടങ്ങി അവന്യൂസ് മാൾ സന്ദർശിക്കുന്നവർക്ക് അതിശയകരമായ അനുഭവം പകർന്നുകൊണ്ടാണ് കാർണിവൽ പുരോഗമിക്കുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് തട്ടിപ്പ് തടയുന്നതിനുള്ള പുതിയ നീക്കവുമായി കുവൈറ്റ്. ഡ്രൈവിംഗ് ലൈസൻസുകളും വാഹന രജിസ്ട്രേഷനും ഉൾപ്പെടെ എല്ലാ ഇടപാടുകളും മൈ ഐഡന്റിറ്റി ആപ്ലിക്കേഷൻ വഴി അപ്രൂവൽ നൽകാനാണ് തീരുമാനം. ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് തലാൽ ഖാലിദിന്റെ തീരുമാനത്തിലൂടെ തട്ടിപ്പ് കണ്ടെത്തുന്നതിനും തടയുന്നതിനും സാധിക്കുമെന്ന് കുവൈറ്റ് സൊസൈറ്റി ഫോർ ട്രാഫിക് സേഫ്റ്റിയുടെ തലവൻ ബദർ അൽ മാറ്റർ പറഞ്ഞു. കുവൈറ്റിൽ അനുവദിച്ച ഡ്രൈവിംഗ് ലൈസൻസുകളുടെ ഇടത്തിൽ അമ്പരിപ്പിക്കുന്ന തരത്തിലുള്ള കുതിച്ചുചാട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള ഗതാഗത സാഹചര്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ലൈസൻസ് നിലവിൽ കൈവശമുള്ളവർ യഥാർത്ഥത്തിൽ അർഹതയുള്ളവരോ ആവശ്യമില്ലാത്തവരാണ്. ഡ്രൈവിംഗ് ലൈസൻസുകൾ അനാവശ്യമായി ലഭിക്കുന്നത് തടയാനും പൗരന്മാർക്കും പ്രവാസികൾക്കും ലൈസൻസ് നൽകുന്ന ഇടയിലുള്ള അസന്തുലനാവസ്ഥ പരിഹരിക്കുന്നതിനും ഈ മന്ത്രിതല തീരുമാനത്തിന്റെ അംഗീകാരം ആവശ്യമാണെന്ന് അൽമാറ്റർ പറഞ്ഞു.
ഇന്നത്തെ സ്വർണ്ണ വില 1 ഗ്രാം 24 കാരറ്റ് 19 കെടി 475 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 18 കെടി 750 പിൽസും ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 267 രൂപ 92 പൈസ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം.